ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പ്രണയത്തിന്റെ പ്രതീകമായ ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. എന്നാൽ അതുമായി ചുറ്റപ്പെട്ട് പലതരത്തിലുള്ള നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നതിനാൽ തന്നെ പല കാലങ്ങളിലായി പലതരത്തിലുള്ള വിവാദങ്ങളും താജ്മഹലിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വരാറുണ്ട്. ഈ അടുത്തായിട്ട് ഉയർന്നു വന്നൊരു കാര്യം, താജ്മഹലിന് അടിഭാഗത്തായിട്ട് തേജോ മഹൽ എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യങ്ങളുണ്ടോ? പിന്നെന്തിനാണ് താജ്മഹലിന്റെ അടിഭാഗത്തുള്ള 20-ലധികം വരുന്ന വാതിലുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നത്? വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. ഏറെക്കുറെ 350 വർഷങ്ങൾക്ക് മുമ്പേ ബുർഹാൻപൂരിലെ യുദ്ധവേളയിൽ വെച്ചുകൊണ്ടാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയ പത്നിയായിട്ടുള്ള മുംതാസ് മഹൽ മരണപ്പെടുന്നത്. ആദ്യം അവരെ ബുർഹാൻപൂരിൽ മറവ് ചെയ്തുവെങ്കിലും പിന്നീട് അവരുടെ മൃതശരീരം ആഗ്രയിലേക്ക് മാറ്റുകയുണ്ടായി. യുദ്ധമെല്ലാം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് തന്നെ ഷാജഹാൻ ചക്രവർത്തി തിരിച്ചെത്തിയപ്പോഴാണ് തൻ്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അവരോടുള്ള പ്രണയത്തിൻ്റെ പ്രതീകമായി ഒരു മന്ദിരം കഴിപ്പിക്കാൻ വേണ്ടി, ഒരു മന്ദിരം പണിയാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ പിന്നീടുള്ള 25 വർഷക്കാലം കൊണ്ട് 22,000 വരുന്ന പലതരത്തിലുള്ള ശില്പികളും ചേർന്നാണ് താജ്മഹൽ എന്ന വളരെ മനോഹരമായ ഈ ഒരു നിർമ്മിതിയെ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. പിന്നീടുള്ള കാലങ്ങളിൽ പലതരത്തിലുള്ള അധികാര ഒടംവലികളും യുദ്ധങ്ങൾക്കും എല്ലാം ഇടയിൽ തന്നെ പലതരത്തിലും പലരും താജ്മഹൽ തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ജയ്പൂർ റോയൽ ഫാമിലി, ജയ്പൂർ രാജകുടുംബവും ഷാജഹാൻ ചക്രവർത്തി തങ്ങളുടെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചെടുത്ത മണ്ണിലാണ് ഈ ഒരു താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ താജ്മഹലിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ഉടമസ്ഥാവകാശവും തങ്ങൾക്ക് മാത്രമാണ് എന്ന അവകാശമായിട്ട് മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന താജ്മഹലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ ഒരു വിവാദം എന്ന് പറയുന്നത്, താജ്മഹലിനടിയിൽ തേജോ മഹൽ എന്നൊരു ശിവക്ഷേത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതിനടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അലഹബാദ് കോടതിയിൽ ഡോക്ടർ രാജ്നേഷ് സിംഗ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലത്ത് ഷാജഹാൻ ചക്രവർത്തി അവിടെ താജ്മഹൽ പണിയുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. തേജോ മഹൽ എന്നായിരുന്നു അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അതിനു മുകളിലാണ് പിന്നീട് ഷാജഹാൻ ചക്രവർത്തി ഇത്തരത്തിലൊരു മണിമന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ താജ്മഹലിൻ്റെ അടിഭാഗത്ത് അടച്ചിട്ട നിലയിൽ കാണപ്പെടുന്ന മുറികൾക്കകത്തൂടെ, വാതിലുകൾക്കകത്തുകൂടെ കയറി ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് താഴ്ഭാഗത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ താജ്മഹൽ ഒരിക്കലും താജ്മഹലല്ല, മറിച്ച് തേജോ മഹൽ എന്ന ശിവക്ഷേത്രമാണ് എന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാമാണ് അദ്ദേഹം കോടതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടെ തന്നെ ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ള മുറികൾ അല്ലെങ്കിൽ ആ വാതിലുകൾ തനിക്ക് തുറന്നു നൽകുകയും വേണം എന്നൊരു കാര്യം കൂടെ രാജ്നേഷ് സിംഗ് എന്ന വ്യക്തി കോടതിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 13-ാം തീയതി വ്യക്തമായ ഒരു വിധി കോടതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാജ്നേഷ് സിംഗ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം. 1917 മുതൽ 2007 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു ചരിത്രാന്വേഷകനാണ് P.N. Oak എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് താജ്മഹലിന് അടിഭാഗത്ത് ഇത്തരത്തിലൊരു ശിവക്ഷേത്രമുണ്ട് എന്നൊരു വിചിത്രമായിട്ടുള്ള വാദവുമായിട്ട് മുമ്പോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ വാദം ഇത് മാത്രമൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ ബാക്കിയുള്ള ചില വാദങ്ങളിൽ ഒന്ന്, വത്തിക്കാൻ സിറ്റിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രമാണ്, അതുപോലെ തന്നെ മക്കയിലുള്ള കഅബ എന്ന് പറയുന്നതും ഇത്തരത്തിൽ തന്നെ ഒരു ശിവക്ഷേത്രമാണ് എന്നുള്ള നിലക്കാണ്. കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തോ വലിയ മണ്ടത്തരമാണ് പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാകും എന്നൊരു കാര്യം കൊണ്ട് തന്നെ ആ കാലങ്ങളിൽ ആരും അയാളെ വലിയ രീതിയിൽ കാര്യമാക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ അദ്ദേഹം പുറത്തിറക്കിയ മറ്റു ചില പുസ്തകങ്ങളുണ്ട്, ഡൽഹിസ് റെഡ് ഫോർട്ട് ഈസ് ഹിന്ദു ലാൽ കോട്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഈസ് ക്രിസ്നിറ്റി, അതുപോലെ തന്നെ താജ്മഹൽ വാസ് എ രാജ്പുത് പാലസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭയങ്കര വിവാദപരമായിട്ടുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങളും പല വാദങ്ങളും ഒക്കെയായിരുന്നു P.N. Oak എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നില്ല എങ്കിൽ ഈ അടുത്ത കാലങ്ങളിലായി പലരും പലതരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കൊന്നോണം ഇത്തരം പല തിയറികളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല വാദങ്ങളെയും വലിയ തരത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന് വിശ്വസിച്ച്
ഇത്തരത്തിൽ തന്നെ അലഹബാദ് കോടതിയിൽ കേസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രാജ്നേഷ് സിംഗ് എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കും. ഇനി അദ്ദേഹം പറഞ്ഞ പോലെ, രാജ്നേഷ് സിംഗ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു താജ്മഹലിന് അടിവാതിലത്തിലുള്ള സീക്രട്ട് റൂമും സീക്രട്ട് ചേംബറും ഒക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചേംബർ താജ്മഹലിന് അടിഭാഗത്തുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവേഷകരായിട്ടുള്ള ആളുകൾ, ആർക്കിയോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വിശദീകരണം നൽകുന്നത് പഴയകാല ഇസ്ലാമിക നിർമ്മിതികളിൽ അല്ലെങ്കിൽ മുഗൾ സ്ട്രക്ചറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചേംബർ തന്നെയാണത്. അതായത് ആ ഒരു കാലങ്ങളിൽ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന നിർമ്മിതികളിൽ വലിയ തരത്തിലുള്ള നിർമ്മിതികൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പരന്ന ഒരു സർഫേസ് വേണമെന്നൊരു കാര്യം കൊണ്ട് ആദ്യം തന്നെ അതിനു വേണ്ടി ഒരു ചേംബർ ലൈക്ക് ഫൗണ്ടേഷനാണ് അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനു മുകളിലായിരുന്നു പിന്നീട് പലതരത്തിലുള്ള വലിയ നിർമ്മിതികളും മുഗൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ശില്പികളായിട്ടുള്ള ആളുകൾ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരം ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ താജ്മഹലിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിൽ മുഗൾ സാമ്രാജ്യത്തെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മറ്റു പല വലിയ നിർമ്മിതികളിലും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഫൗണ്ടേഷനും മറ്റുമെല്ലാം അവർ പണിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റെഡ് ഫോർട്ട് എല്ലാം അതിന് വളരെ വലിയ തരത്തിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. ഇനി ഈ പറഞ്ഞതിനെല്ലാം അപ്പുറത്തേക്ക് എങ്ങാനും ഈ ചേംബറുകൾക്കകത്ത് ഇത്തരമല്ല ശിവക്ഷേത്രങ്ങളും ഉണ്ടോ, അതിന് മുകളിലായിട്ടാണോ ഇങ്ങനെ ഒരു താജ്മഹൽ പണിതിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ് നോർത്ത് ഹെഡ് ആയിട്ടുള്ള വ്യക്തി പറയുന്നത് ഈ ഒരു താജ്മഹലിന് അടിഭാഗത്ത് ഇത്തരത്തിലുള്ള ശിവക്ഷേത്രങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് പലതരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്കും വേണ്ടിയിട്ടും താജ്മഹലിൻ്റെ സ്ട്രെങ്ത് മറ്റുമെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു സീക്രട്ട് ചേംബറിലേക്ക് ഇറങ്ങാറുണ്ട് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല വളരെ വിശാലമായ നിലയിൽ കിടക്കുന്ന ഒരു മുറി മാത്രമാണ്, ഒരു ചേംബർ മാത്രമാണ് താജ്മഹലിൻ്റെ അടിഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആളുകൾ മുഴുവനും ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഒരു ബേസ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ചേംബറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ദുർഘടം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ദിവസവും 100,000+ വരുന്ന ആളുകൾ, സഞ്ചാരികളായിട്ടുള്ള ആളുകൾ താജ്മഹൽ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് വരുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ ഇവർ ഈ ഒരു ചേംബറിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളെയെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ശക്തിപ്പെടുത്തുന്ന കാര്യമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ന്യൂസ് ലെറ്റർ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള റിനോവേഷൻ ആയിട്ടുള്ള പലതരത്തിലുള്ള പുതുക്കി പണിയലുകളും മോടിപിടിപ്പിക്കലും എല്ലാം അവരെ വിശദമായിട്ട് തന്നെ അറിയിക്കുന്ന ഒന്നാണ് ന്യൂസ് ലെറ്റർ. അത് ജനുവരി 2022 ഇറക്കേണ്ടിയിരുന്ന ന്യൂസ് ലെറ്റർ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 9 മെയ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഈ ഒരു സീക്രട്ട് ചേംബറിനകത്ത് പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ അവർ മെയിൻ്റനൻസ് നടത്തിയിട്ടുള്ളതിനെ കുറിച്ച് വിശദമായി ഫോട്ടോ സഹിതം തന്നെ അവർ വിവരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് 22 വരുന്ന വാതിലുകൾ ഈ ഒരു സീക്രട്ട് ചേംബറിലേക്ക് നീളുന്ന നിലയിൽ അല്ലെങ്കിൽ താജ്മഹലിന് അടിവാഗത്തായിട്ട് വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കുമ്പോൾ അതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് അതിന് മറുപടി ആയിട്ട് പറയുന്നത് ഇത്രയധികം വാതിലുകൾ ഉണ്ട് എങ്കിലും എല്ലാം കൂടെ നേരെ ചെല്ലുന്നത് ഈ ഒരു സീക്രട്ട് ചേംബറിനകത്തേക്കാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വലിയ തരത്തിലുള്ള മുറി മാത്രമാണ്, ആ ഒരു ചേംബർ മാത്രമാണ് എന്ന നിലക്കൊക്കെ തന്നെയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി രാജ്നേഷ് സിംഗിനോട് മറുപടി ആയിട്ട് പറഞ്ഞത് വ്യക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്നുകൊണ്ട് ഒരു റിസർച്ച് സ്കോളറായിട്ട് ചേർന്നുകൊണ്ട് പഠിച്ചിട്ട് വരാനാണ്. കാര്യമൊന്നും അറിയാതെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും ശക്തമായ നിലയിൽ തന്നെ ശക്തമായ ഭാഷയിൽ തന്നെ കോടതി രാജ്നേഷ് സിംഗിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോടതി അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് മെയിൻ്റനൻസുകൾക്കെല്ലാം എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സന്ദർശകരുടെ പ്രശ്നം വല്ലാണ്ട് ഉണ്ടാകുമെന്ന കാര്യങ്ങൾ കൊണ്ടുമെല്ലാം ഈ ഒരു ഭാഗം, ഈ ഒരു സീക്രട്ട് ചേംബർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീക്രട്ട് വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെങ്കിൽ അതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം തോന്നുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടം വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ശിവക്ഷേത്രം താജ്മഹലിന് അടിയിൽ ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഞാൻ പറയുന്നത് ഭൂരിഭാഗവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടാകുമെന്ന് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.